ഹലോ, വെൽക്കം ബാക്ക് ഹനൂസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് കറട്ടാണ്. ഇതെന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് 1 കിലോ ബീഫാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്കൊരു 3 വലിയ ഉള്ളി മീഡിയം സൈസ് നമ്മൾ ചെറുതായിരുന്നതും അതുപോലെ തന്നെ ഒരു 3 തക്കാളി മീഡിയം സൈസ് ചെറുതായിരുന്നതും നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, മല്ലിപ്പൊടി, ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കമ്മി യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എങ്ങനെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് കൂടുതൽ യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഗരം മസാലയാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം മീറ്റ് മസാല ആവശ്യാനുസരണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാക്കറ്റോടുകൂടി കാണിക്കുന്നത്. ഇനി അതിനുശേഷം മല്ലിയില കുറച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇറച്ചിയിൽ ഉള്ളിയും തക്കാളിയും മസാലകളെല്ലാം തന്നെ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളധികം വെള്ളം യൂസ് ചെയ്യുന്നില്ല ഇതിന്. നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്നുണ്ടത്. അപ്പോൾ നമുക്കിനി മിക്സ് ചെയ്ത ഈ മസാല നമുക്ക് കുക്കറിലിട്ട് നമ്മൾ വിസിലടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു ഏകദേശം ഒരു 5-6 വിസില് ഇതിനാവശ്യമായിട്ട് വരും. ബീഫിൻ്റെ വേവിനനുസരിച്ചുണ്ടാകും അത്. ഓരോ ബീഫ് ഓരോ തരത്തിലായിരുന്നത്. നമുക്കൊരു 6 വിസില് ആവശ്യമായി വന്നു. അപ്പോൾ നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുത്തു. നമുക്കതിലോട്ട് കുറച്ച് വളരെ കുറച്ച് വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വിസിൽ വരുന്നതിനെ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു 6 വിസിൽ വന്നതിന് ശേഷം നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ബീഫ്. ഇനി നമുക്ക് അടുത്തതായിട്ട് അതിന് തൂമിക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് ചെറിയുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായി വഴറ്റണം. കുറച്ചധികം തന്നെ നമ്മൾ ഇതിന് ചെറിയുള്ളി യൂസ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് വഴറ്റാം. നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് മൂടി വെക്കാം. ഇതെല്ലാവർക്കും തീർച്ചയായിട്ടും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.